Hello everyone, today's class let's continue the pharmaceutical aid. In that we will discuss the pharmacognostical profile for guar gum, kaolin and wulfat. So let's start. Guar gum, synonym guar fleur, jaguar gum. Biological source, it is obtained from the endosperm of the seed of Cyamopsis tetragonolobus, belongs to the family Leguminosae. നമ്മുടെ നാട്ടിലെ കൊത്തവര എന്ന് പറയും, നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാനെടുക്കില്ലേ, അതിൻ്റെ സീഡാണ്. ശരിക്കും ഇത് ഗ്വാർ ബീൻസ് ആണ് ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ബീൻസ് അല്ലെങ്കിൽ ആ ഒരു സീഡ് ഡ്രൈ ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് ഗ്വാർഗം എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ വേൾഡ് സപ്ലയേഴ്സ് ആർ ഇന്ത്യ. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ പ്ലേസിലാണ് കൂടുതൽ, തമിഴ്നാട്ടിലും ഉണ്ട് കൾട്ടിവേഷൻ. ആൻഡ് പാകിസ്ഥാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ ആൻഡ് ആഫ്രിക്ക. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഇറ്റ് ഈസ് കളർലെസ് ഓർ പെയിൽ യെല്ലോയിഷ് വൈറ്റ് കളേർഡ് പൗഡർ. ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, ഗമ്മി ടേസ്റ്റ് ആൻഡ് ഇറ്റ് സ്വെൽസ് റാപ്പിഡ്ലി ഇൻ വാട്ടർ. എ സൊല്യൂഷൻ ഓഫ് ഗ്വാർഗം വിത്ത് ബെൻസിഡൻ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്, നോ ബ്ലൂ കളറേഷൻ. ഇറ്റ് ഈസ് എ കെമിക്കൽ ടെസ്റ്റ് ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ഗം അക്കേഷ്യ. ദെൻ വേറൊരു ടെസ്റ്റാണ്, അക്യൂസ് സൊല്യൂഷൻ ഓഫ് ഗോർഗം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ജെൽ ബൈ അഡീഷണൽ സ്മോൾ എമൗണ്ട് ഓഫ് ബോറാക്സ്. അതായത് ജെല്ലിംഗ് പ്രോപ്പർട്ടി, അത് ഗോർഗമിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പല ടൂത്ത് പേസ്റ്റുകളും ഇത് യൂസ് ചെയ്യാറുണ്ട് ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട്. ആൻഡ് ഓൾസോ യൂസ്ഡ് എസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, ബൈൻഡിംഗ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, എമൽസിഫയിങ് ഏജൻറ്റ്. ബൈൻഡിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ടാബ്ലറ്റ്സ് ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് ദ കൊഹസീവ്നെസ് ടു ദ ഗ്രാനൂൾസ്. അല്ലെങ്കിൽ ഇറ്റ് എൻഷോർസ് ദ ടാബ്ലറ്റ് റിമെയിൻസ് ഇൻടാക്ട് ആഫ്റ്റർ ദ കംപ്രഷൻ. അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചേർന്നിരിക്കണമെങ്കിൽ നമ്മളതിൽ ഏതെങ്കിലും ബൈൻഡിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യണം. സോ ഗ്വാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബൈൻഡിംഗ് ഏജൻ്റ് ആണ്. ദെൻ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻ്റ്, നിങ്ങൾ സ്യൂട്ടിക്സിലൊക്കെ പഠിച്ചതാണോ അല്ലേ. ഇറ്റ് ഈസ് ആഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്യൂസ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അക്യൂസ് എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞുമ്പോൾ അത് ബ്രേക്കപ്പ് ആവണം, എന്നാലാണത് നമുക്ക് ആ ഒരു അത് റിലീസ് ആവുള്ളൂ. അതായത് അതിൻ്റെ അവൈലബിൾ സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഇറ്റ് പ്രൊമോട്ട് ദ മോർ റിലീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. സോ ഗ്വാർഗം ഓൾസോ യൂസ്ഡ് ആസ് എ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. അതായത് ഇറ്റ് ആഡഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്വസ് എൻവയോൺമെൻറ്റ്. ആൻഡ് വേറൊരു യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്വാർഗം അതിൽ സോലുബിളായിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബൾക്ക് ലാക്സേറ്റീവ്. നമ്മൾ ഓൾറെഡി ഇസ്പാഗുല ഹസ്ക് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ലാക്സേറ്റീവ്സിൽ പറഞ്ഞു. ഇസ്പാഗുല ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൾക്ക് ലാക്സേറ്റീവ്. അതേപോലെ ഗ്വാർഗമും ഒരു ബൾക്ക് ലാക്സേറ്റീവ് ആണ്. ആൻഡ് ആപ്പിറ്റേറ്റ് ഡിപ്രസൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ പെപ്റ്റിക് കൾച്ചർ തെറാപ്പി. ദെൻ ഇൻഡസ്ട്രിയൽ അതർ യൂസസ് എന്ന് പറയുന്നത് പേപ്പർ മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യാറുണ്ട്, പ്രിൻറ്റിംഗ്, പോളിഷിംഗ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ജെല്ലിംഗ് ഏജൻസൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ, ഫുഡ് ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യാറുണ്ട്. ദെൻ കോസ്മെറ്റിക്സിലും ഇത് വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്വാർഗം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡാണ് കോസ്മെറ്റിക് ഫോർമുലേഷനുകളിലും, അതേപോലെ ബൈൻഡിംഗ് ഏജൻറ്റ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, എമൽസിഫയിങ് ഏജൻറ്റ്. ദെൻ അതിൻ്റെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ലാക്സേറ്റീവ് ആണ്, അതുപോലെ പെപ്റ്റിക് കൾച്ചർ തെറാപ്പി, അതൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. കെമിക്കൽ കോൺസ്റ്റുവൻസ്, ഇറ്റ് കണ്ടെയിൻ കാർബോഹൈഡ്രേറ്റ്സ്, മെയിൻലി പോളിസാക്രേറ്റ്സ്. അതിൽ തന്നെ വാട്ടർ സോലബിൾ ഫ്രാക്ഷൻ ഈസ് നോൺ ആസ് ഗ്വാരൻ. ആൻഡ് ഗ്വാരൻ അപ്പോൺ ഹൈഡ്രോളൈസിസ് ഈൽ ഗാലക്ടോസ് ആൻഡ് മാനോസ്. ദ ഗം ഓൾസോ കണ്ടെയിൻ പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. ലെറ്റ് സീ സം ഓഫ് ദ കെമിക്കൽ ടെസ്റ്റ്. ഓൺ ബീയിങ് ട്രീറ്റഡ് വിത്ത് അയഡിൻ സൊല്യൂഷൻ, ഇറ്റ് ഫെയിൽസ് ടു ഗീവ് ഒലീവ് ഗ്രീൻ കളറേഷൻ. അത് ഒരു കെമിക്കൽ ടെസ്റ്റാണ്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പിങ്ക് കളർ വെൻ ട്രീറ്റഡ് വിത്ത് റുത്തീനിയം റെഡ് സൊല്യൂഷൻ, ഡിസ്റ്റിങ്ഷൻ ഫ്രം സ്റ്റെർക്കുലിയ ഗം ആൻഡ് അഗർ. ആൻഡ് 2% സൊല്യൂഷൻ ഓഫ് ലെഡ് അസെറ്റേറ്റ് ഗീവ്സ് ആൻ ഇൻസ്റ്റൻറ്റ് വൈറ്റ് പ്രിസിപ്പിറേറ്റ് വിത്ത് ഗ്വാർഗം, ഡിസ്റ്റിങ്ഷൻ ഫ്രം സ്റ്റെർക്കുലിയ ഗം ആൻഡ് അക്കേഷ്യ. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ടെസ്റ്റുകളും സ്റ്റെർക്കുലിയ ഗം എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡാണ്, അതുപോലെ അഗാർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള രണ്ട് കെമിക്കൽ ടെസ്റ്റുകളാണ്. അപ്പോൾ അതിന് രണ്ടിനും ആ ഒരു കളർ റിയാക്ഷൻ കിട്ടും. ഇവിടെ ഗ്വാർഗമിനാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ആ ഒരു കെമിക്കൽ ടെസ്റ്റ്. സോ അത് കെമിക്കൽ ടെസ്റ്റ്. ലെനോലിൻ, സിനോണിം വുൾഫാറ്റ്, ഓസിപ്പോസ്, ആക്നിൻ, അലാപ്യൂരിൻ, അൺഹൈഡ്രസ് ലെനോലിൻ, ആനിമൽ ഓയിൽ. ബയോളജിക്കൽ സോഴ്സ്, ലെനോലിൻ ഈസ് എ പ്യൂരിഫൈഡ് ഫാറ്റ് ലൈക്ക് സെക്രീഷൻ ഒബ്ടെയിൻ ഫ്രം ദ വൂൾ ഫൈബേഴ്സ് ഓഫ് ദ ഷീപ്പ് ഓവിസ് ഏറിസ്, ബിലോങ്സ് ടു ദ ഫാമിലി ബൊവിഡി.
ഇത് ശരിക്കും വൂളി എന്നുള്ളൊരു ബൈ പ്രോഡക്റ്റ് ആണ്. വൂൾ നമുക്കറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഫ്രം ഷീപ്പ്. ചെമ്മരിയാടിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുന്നത് കമ്പിളിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെമ്മരിയാടിനെ വളർത്തുന്നത് മാംസത്തിനും വളർത്താറുണ്ട്. അപ്പോൾ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ശരിക്കും, അതിൽ നിന്നുള്ള വാക്സ് ആണ്. സോ അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ പറയാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ. ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദ വൂൾ ഫ്രം ദ ഷീപ്പ്. ഏകദേശം ഇപ്പോൾ ഒരു ഷീപ്പിൽ നിന്ന് അറൗണ്ട് ഒരു 250 to 300 ml വൂൾ ഗ്രീസ് കിട്ടും. സോ ദ സെപ്പറേറ്റഡ് വൂൾ കണ്ടെയ്ൻ ഹെവി ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, ഡേർട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വാഷ്ഡ് വിത്ത് ഹോട്ട് വാട്ടർ ആൻഡ് വിത്ത് ഡിറ്റർജൻറ്റ് ഇൻ ഓർഡർ ടു റിമൂവ് ദ ഡേർട്ട് ആൻഡ് വൂൾ ഗ്രീസ്. വൂൾ ഗ്രീസിനെയാണ് നമ്മൾ ക്രൂഡ് ലെനോലിൻ എന്ന് പറയുന്നത്. അതുപോലെ സ്വെറ്റ് സോൾട്ട്, അങ്ങനെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ ഒരു സൊല്യൂഷനിൽ വന്നിട്ടുണ്ടാകും, ഏത് ഡിറ്റർജൻറ്റും ഹോട്ട് വാട്ടറും യൂസ് ചെയ്തിട്ട്. ആൻഡ് ഫർദർ ദ വാക്സ് ഈസ് ഒപ്റ്റെയിൻ, ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഡ് ആൻഡ് സെപ്പറേറ്റഡ് ഔട്ട് വിത്ത് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ. സെൻട്രിഫ്യൂജ് ചെയ്ത് അതുപോലെ സോൾവെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ക്രൂഡ് ലെനോലിൻ എന്ന് പറയുന്നത്. അതായത് ആ വൂൾ ഫാറ്റ് അല്ലെങ്കിൽ വൂൾ ഗ്രീസിനെയാണ് നമ്മൾ ലെനോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ വാല്യുബിൾ ഇൻഗ്രീഡിയൻറ്റ് ഇൻ മിനി കോസ്മെറ്റിക് ഫോർമുലേഷൻ. നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് വൈറ്റ് ഷെല്ലോ ഇൻ കളർ, ഫെയിൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, ബ്ലാൻഡ് ടേസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ ക്ലോറോഫോം, ഈതർ ആൻഡ് അതർ ഓർഗാനിക് സോൾവെൻറ്റ്സ് വിത്ത് എ സെപ്പറേഷൻ ഓഫ് വാട്ടർ ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ് 34 to 40 degrees Celsius. സോ അത്രയൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. Chemical constant: Linolin contain high molecular weight fatty acids, alcohols, esters of cholesterol. Then fatty acids like arnobic acid, oleic acid, palmitic acid and linoleic acid. Identification test: ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ടെസ്റ്റാണ് കൊളസ്ട്രോളിൻ്റെ, നമ്മൾ ലിബർമാൻ ബുർച്ച ടെസ്റ്റ് എന്ന് പറയും. ഹിയർ ഡിസോൾവ് 0.5 gram ഓഫ് ലെനോലിൻ ഇൻ ക്ലോറോഫോം, ദെൻ ആഡ് അസിറ്റിക് ആൻഹൈഡ്രേറ്റ് ആൻഡ് 2 drops ഓഫ് സൾഫ്യൂരിക് ആസിഡ്. എ ഡീപ് ഗ്രീൻ കളർ ഈസ് പ്രൊഡ്യൂസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് കൊളസ്ട്രോൾ. നൗ ലെറ്റ് ഡിസ്കസ് ദ യൂസസ് ഓഫ് ലെനോലിൻ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലെനോലിൻ ഈസ് വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് ഇൻ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ. ഇതൊരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്, ആദ്യ കാലങ്ങൾക്ക് മുതലേ തന്നെ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ ദ ടോപ്പിക്കൽ പ്രിപ്പറേഷൻ, അതായത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഒക്കെ. ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ഇമോലിയൻ്റ്, അതുപോലെ മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്മെറ്റിക് ക്രീംസ്, ഓയിൻമെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഒരു ബേസാണ്. ആൻഡ് അതുപോലെ ഈ ഡയപ്പർ റാഷൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതുപോലെ സ്കിൻ ബേൺ. അപ്പോൾ ഈ ഡയപ്പർ റാഷിനൊക്കെയുള്ള പല ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ലെനോലിൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ ഷാംപൂസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷാംപൂസിലെ വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി. സോ അതിൻ്റെ മേജർ ഒരു യൂസ് എന്ന് പറയുന്നത് എമോലിയൻ്റ് തന്നെയാണ്, എസ്പെഷ്യലി ഫോർ ദ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ ക്രാക്കഡ് നിപ്പിൾസ് കോസ് ബൈ ബ്രസ്റ്റ് ഫീഡിങ്. അത് അങ്ങനെയുള്ള ക്രീംസിലൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിലൊക്കെ ചിലപ്പം ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ടോപ്പിക്കൽ ആപ്ലിക്കേഷനുള്ള പല ക്രീംസും ഉണ്ട്, അതിലെയും വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ലെനോലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഓയിൻമെൻറ്റ് ബേസ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോലിയൻ്റ് ആണ്, മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ കോസ്മെറ്റിക്സിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. താരതമ്യേന സൈഡ് എഫക്ട്സ് കുറവാണ്, എന്നാലും എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തന്നെ ഉപയോഗിക്കുക. ചിലർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓൾ. കയോലിൻ, സിനോണിം ചൈന ക്ലേ. ഇതൊരു മിനറൽ ക്ലേ ആണ്, അല്ലെങ്കിൽ ക്ലേ മിനറൽ എന്നൊക്കെ പറയും. ഇറ്റ്സ് എ പ്യൂരിഫൈഡ് നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ്. അതായത് നമ്മൾ മിനറൽ സോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ റോക്സിൽ നിന്ന്, അതായത് റോക്സ് വിച്ച് ആർ റിച്ച് ഇൻ കയോലിനെ, വിച്ച് ഇസ് നോൺ ആസ് കയോലിൻ, അങ്ങനെയുള്ള അത് പൊടിച്ച് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതിനാണ് കയോലിൻ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു പാർട്ടിക്കിൾ സൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് സാധാരണ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷൻ: വൈറ്റിഷ് പൗഡർ, ഓഡർലെസ്, ടേസ്റ്റ്ലെസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ, മിനറൽ ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾ. ഡിസ്ക്രിപ്ഷൻ ഓഫ് കയോലിൻ: കയോലിൻ ഈസ് അവൈലബിൾ ഇൻ 3 forms: ഹെവി കയോലിൻ, ലൈറ്റ് കയോലിൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ. ഹെവി കയോലിൻ ഈസ് എ പ്യൂരിഫൈഡ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്,
സോ ആസ് ടു മേക്ക് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ് ബൈ എലൂട്രിയേഷൻ. എലൂട്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖനനം ചെയ്തെടുത്ത ശേഷം അതിനെ പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എലൂട്രിയേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റാണ് അതിനെ പാർട്ടിക്കിൾ സൈസ് ആ ഒരു ഗ്രിറ്റി പാർട്ടിക്കിൾസിൽ നിന്ന് ഫ്രീ ആക്കിയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ളതിനെയാണ് നമ്മൾ ഹെവി കയോലിൻ എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് കയോലിൻ, അത് കുറച്ചും കൂടി അതിനേക്കാളും സ്മോൾ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ഹെവി കയോലിൻ, അതായത് കെമിക്കലി സെയിം തന്നെയാണ്, ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റാണ്, ബട്ട് സ്മോൾ പാർട്ടിക്കിൾ സൈസ് ആൻഡ് കണ്ടെയ്ൻ ഡിസ്പേഴ്സിംഗ് ഏജൻറ്റ്, അതിലേതെങ്കിലും ഒരു ഡിസ്പേഴ്സിംഗ് ഏജൻറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് തന്നെയാണ്, വിച്ച് ഇസ് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ് ആൻഡ് ഡിവോയിഡ് ഓഫ് ഡിസ്പേഴ്സിംഗ് ഏജൻറ്റ്സ്. കുറച്ചും കൂടി നമ്മൾ പൗഡർ ചെയ്തിട്ടുള്ളതിനെയാണ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ എന്ന് പറയുന്നത്. അതിൽ ഗ്രിറ്റി ആയിട്ടുള്ള അങ്ങനത്തെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, അതുപോലെ ലൈറ്റ് കയോലിനെ പോലെ ഡിസ്പോസിങ് ഏജൻസും അതിൽ ഉണ്ടാവില്ല, ബട്ട് സെയിം തന്നെയാണ് കെമിക്കലി ഇത് മൂന്നും സെയിം തന്നെയാണ്. ഓരോന്നിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഓരോന്നിനും വ്യത്യാസമുണ്ട്. സോ ദർ ആർ ത്രീ ഫോംസ്, ഹെവി കയോലിൻ, ലൈറ്റ് കയോലിൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ. ഇനി കെമിക്കൽ കോൺസ്റ്റൻസ്, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് പ്യുവർ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആൻഡ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മഗ്നീഷ്യം, കാൽസ്യം ആൻഡ് അയൺ. യൂസസ്, ഇറ്റ്സ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ. അധികവും സ്കിൻ കെയർ പ്രോഡക്ട്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിടോക്സിഫൈ ചെയ്യും. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മുൾട്ടാണി മിട്ടി കേട്ടിട്ടുണ്ടാവും അല്ലേ, കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു ഫേഷ്യൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് മുൾട്ടാണി മിട്ടി. അത് ഫ്യൂലേഴ്സ് എർത്ത് എന്ന് പറയും. ഇതുപോലെ ഒരു മിനറൽ കോമ്പൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചൈന ക്ലേയും. ഇത് ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ഫേഷ്യൽ ക്ലെൻസർ, അതുകൊണ്ട് തന്നെ ഡാം സ്കിന്നിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പൗഡർ ഫോമിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈവൻ ബേബീസിൻ്റെ സ്കിന്നിനും ആ ഒരു സൂത്തനിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ആക്നി, മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ ഓൾസോ യൂസ് ടു എക്സ്ഫോളിയേറ്റ് ദ സ്കിൻ. അപ്പോൾ സ്കിന്നിന് വളരെ നല്ലതാണ്. അതായത് ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ക്ലെൻസർ, സോ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി കോസ്മെറ്റിക് ഫോർമുലേഷൻ. ഡസ്റ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ബാത്ത് പ്രോഡക്ട്സിലൊക്കെ അത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരാറുണ്ട്. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ആൻ അബ്സോർബൻ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൈറ്റിസ്, ഡിസെൻട്രി ആൻഡ് ഇൻ ആൽക്കലോയിഡൽ ആൻഡ് ഫുഡ് പോയ്സണിങ്. ഇത് ഇൻറ്റേർണലി ഉള്ളതിൻ്റെ യൂസാണ്. അതായത് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ആൽക്കലോയിഡ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള പല പോയ്സണിങ്, ഡിസെൻട്രിയുടെ കേസിലും ചില ടോക്സിൻസ് കാരണം ഉണ്ടാകാറുണ്ട്. വയറിളക്ക രോഗങ്ങൾ, അതിസാരമൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻറ്റേർണലി അത് ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട്, ഇതിനെ അബ്സോർബ് ചെയ്ത് അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ടും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ചൈന ക്ലേ. ആൻഡ് എക്സ്റ്റേർണലി ഇറ്റ്സ് എ ഡസ്റ്റിംഗ് പൗഡർ, ദെൻ മോർ ഓവർ ഇറ്റ് ഇസ് എ ക്ലാരിഫയിങ് ഏജൻറ്റ് ഡ്യൂറിങ് ഫിൽട്രേഷൻ ആൻഡ് യൂസ്ഡ് ഇൻ ആൻറ്റി കേക്കിംഗ് പ്രിപ്പറേഷൻ. ആൻറ്റി കേക്കിംഗ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫോർമുലേഷൻസിലൊക്കെ ലംസ് പോലെ കട്ട പിടിക്കാതെയൊക്കെ വരാതിരിക്കാൻ പല ഫോർമുലേഷനുകളിലും അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ ഇൻസെക്ടിസൈഡ്, പെയിൻറ്റ് ആൻഡ് ആസ് എ സോഴ്സ് ഓഫ് അലൂമിന. അലൂമിനയുടെ ഒരു സോഴ്സാണ്. നമ്മൾ ഓൾറെഡി കെമിക്കൽ കോൺസ്റ്റൻസിന് പറഞ്ഞു ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് എന്ന് പറഞ്ഞു. സോ അലൂമിന പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സോഴ്സായിട്ടും കയോലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറലി ഇത് മൈൻ ചെയ്തെടുക്കുന്നതാണ്, ഒരു അങ്ങനെ എടുക്കുന്ന ഒരു ക്ലേ ആണ്, ശരിക്കും ചൈന ക്ലേ എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇതൊക്കെയാണ് അതിൻ്റെ കോസ്മെറ്റിക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫാർമസ്യൂട്ടിക്കൽ എയ്ഡാണ്. സോ ദാറ്റ്സ് ഓൾ.